ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം എല്ലാ വിധത്തിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ദൈവവചനം കേൾക്കുന്ന ഒരാളെ പോലും ദൈവം ഒരാളുടെയും ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ, തകർന്നു പോകാൻ, നശിച്ചു പോകാൻ ദൈവം ഒരു കാലത്തും അനുവദിക്കില്ല. ഹല്ലേലൂയ. നല്ലൊരു വെള്ളിയാഴ്ച കൂടി ദൈവത്തിന്റെ വചനം പറയുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാനും ദൈവം നൽകിയിട്ടുള്ള വലിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവത്തിന്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും ഇടവന്നപ്പോൾ കിട്ടിയിട്ടുള്ള ആത്മീയ കാര്യങ്ങളാണ് ഈ ഒരാഴ്ച, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ 27 അധ്യായത്തിൽ 30 മുതലുള്ള തിരുവചനത്തിൽ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. പക്ഷെ നായാട്ട് കഴിഞ്ഞ് ഏസാവ് വരുമ്പം അപ്പനോട് ചോദിച്ച് അനുഗ്രഹം യാചിക്കുമ്പം അപ്പൻ പറയുന്നൊരു വാക്കുണ്ട് ഏസാവിനോട്, നിനക്ക് തരാനുള്ള അനുഗ്രഹം കൂടി ഞാൻ യാക്കോബിന് കൊടുത്തുപോയി. അപ്പോ ഏസാവ് ചോദിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് ദുഃഖഭാരത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ഒരൊറ്റ അനുഗ്രഹമേ നിന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളോ, എന്നെ എന്റെ ജീവിതത്തിലേക്ക് തരാൻ നിന്റെ പക്കൽ അനുഗ്രഹങ്ങളൊന്നും ഇല്ലേ. ഇതിൽ നിന്ന് ചെറിയൊരു പാഠമുണ്ട്, മനുഷ്യനെ അനുഗ്രഹിക്കാൻ കുറച്ചു കുറച്ചൊക്കെ പറ്റുള്ളൂ എന്ന് അതിന്റെ അർത്ഥം. അപ്പൻ മകനോട് പറയുവാണ്, ഇനി നിന്നെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം കൂടി ഞാൻ യാക്കോബിന് കൊടുത്തു. ഏസാവ് ചോദിക്ക, വേറെ ഒന്നും ഇല്ലേ എനിക്ക് തരാൻ. പക്ഷെ നിയമാവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിൽ ഒറ്റ അനുഗ്രഹം ഉണ്ടെന്നല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും സകല മേഖലകളിലും അനുഗ്രഹത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. ഇസഹാക്കിന് തന്റെ മക്കളിൽ ഒരാളെ അനുഗ്രഹിച്ചപ്പോ തന്നെ അനുഗ്രഹം തീർന്നു. മനുഷ്യരുടെ അനുഗ്രഹങ്ങളെല്ലാം അല്പമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, അതെല്ലാവർക്കും കൊടുക്കാൻ തികയില്ല. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയല്ല. നിയമാവർത്തന പുസ്തകം എഴുതിയിട്ടില്ലേ, ഈ വചനത്തിലെ ഓരോ കാര്യങ്ങളും ശ്രവിക്കുന്നവരുടെ മേൽ, കേൾക്കുന്നവരുടെ മേൽ ഈ പറയപ്പെടുന്ന സകല അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന്. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ്. ഇസ്ഹാക്കിനെ പോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള കുഞ്ഞൊരു അനുഗ്രഹത്തെ കുറിച്ചല്ല കേൾക്കുന്നത്, നമ്മുടെ ജീവിതത്തെ സകല സമസ്ത മേഖലകളിലും അനുഗ്രഹിക്കാൻ, അനുഗ്രഹം കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ഓരോ താളുകളും മനസ്സിലായോ മനസ്സിലാകാതെയോ ഒക്കെ നമ്മൾ വായിച്ചു പോകുമ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ദൈവം ആരെയും കരയിപ്പിക്കുന്നില്ല. ദൈവം ആരെയും കരയിപ്പിച്ച് ഇങ്ങനെ കടന്നു പോയി എന്ന് കാണില്ല. കരയുന്നവരുടെ കണ്ണുനീർ തുടച്ച് കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ദൈവം മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങളുടെ നിങ്ങൾക്ക് കണ്ണുനീര് തരുന്ന ദൈവമല്ല. കണ്ണുനീരിന്റെ കുറെ അധ്യായങ്ങൾ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ വന്നവനല്ല. അങ്ങനെ കുറെ ചിന്തിക്കുമ്പം കുറെ മനുഷ്യര് നമുക്ക് നമ്മളെ കരയിപ്പിച്ച് കടന്നുപോയവരാ. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ കരയിപ്പിച്ച് നമ്മുടെ കണ്ണുനീര് വറ്റി. നമ്മളെ കരയിപ്പിച്ചവർ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം
നമ്മെ കരയിപ്പിക്കുന്നവനല്ല ദൈവം, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. നിങ്ങൾ എത്ര സങ്കടത്തിലായിക്കൊള്ളട്ടെ, അതിന്റെ ആഴം വർദ്ധിപ്പിക്കുകയല്ല ദൈവം ഇന്ന് ചെയ്യുന്നത്. ആ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആഴം കുറയ്ക്കുന്ന ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇന്ന് കേൾക്കുന്ന വചനം അത് വളരെ പ്രയോജനപ്പെടും, വളരെ ഒരു അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും, ഒരു വിടുതലിനെ കൊണ്ടുവരും, അതൊരു സന്തോഷത്തിനും രക്ഷയ്ക്കും കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം വായിക്കുമ്പോൾ എടുക്കുന്ന ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 8:1 വാക്യങ്ങൾ. വളരെ വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. പ്രത്യേകിച്ച് അത് ആ വചനം വായിക്കുമ്പോൾ മറ്റൊരാളുടെ വ്യാഖ്യാനം പോലും ആവശ്യമില്ല. ഇനി പ്രത്യേകിച്ച് ആ വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമില്ല. പക്ഷേ വിശദീകരണം ആവശ്യമില്ലേലും ആത്മാവിന്റെ സ്വരം അതിനകത്തുനിന്നുള്ളത് കേട്ടാലേ അതിനകത്തു നിന്ന് യേശു എന്താ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചതെന്ന് മനസ്സിലാവും. വചനം ഇങ്ങനെയാണ്, യേശു വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന പല ഭാഗങ്ങളും പല സ്ഥലങ്ങളും പല ഭാഗങ്ങളും ഓരോ സുവിശേഷത്തിലും ഉണ്ട്. പക്ഷെ ഈ ഭാഗത്തിന് അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ട്. 8:1 വാക്യങ്ങൾ, ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, വലിയ ഒരു ജനാവലി ഒന്നിച്ചുകൂടി, പക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ അനുകമ്പ തോന്നിയ ദിവസം ഏതാന്ന് എഴുതിയിട്ടുണ്ട്, ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്, ഇവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പോൾ അനുകമ്പ തോന്നിയ ദിവസം 3-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ഇത് ഒത്തിരി വലിയൊരു കാര്യമായിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേലും ഓർക്കണം, 3 ദിവസമായി യേശുവിനോടുകൂടെ ഒരു വിജന പ്രദേശത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയതിന്റെ 3-ാമത്തെ ദിവസം ഈശോ ശിഷ്യന്മാരോട് പറയുവാണ്, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. എന്തുകൊണ്ട് 1-ാമത്തെ ദിവസം തോന്നിയില്ല? എന്തുകൊണ്ട് 2-ാമത്തെ ദിവസം തോന്നിയില്ല? ഇന്ന് നമ്മുടെ ശുശ്രൂഷയുടെ 2-ാമത്തെ ദിവസമാണ്. നാളെ ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളിൽ ചിലർ നേരത്തെ അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്താൻ ഇന്നേ ശ്രദ്ധിക്കാൻ എന്തുകൊണ്ട് ഇന്നലെ ഈശോ പറഞ്ഞില്ല? 3-ാമത്തെ ദിവസം ഈശോ. അപ്പൊ ഈശോ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളാണ് ഈ 3-ാമത്തെ ദിവസം നമ്മളോട് പറയുന്നത്. 3-ാമത്തെ ദിവസം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. അതിനൊരു കാര്യം ഉറപ്പാണ്, ദൈവ വചനം കേൾക്കുന്നവരോട് ദൈവത്തിന് കാരുണ്യം തോന്നും. ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം എവിടെയും ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല, ദൈവം സമ്മതിക്കത്തുമില്ല. ആ ജീവിതങ്ങളോട് ദൈവത്തിന് കരുണ തോന്നും. ഇവിടെ കരുണ തോന്നാൻ ഒന്നും സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ജനം, ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, അവർ ദൈവ വചനം 3 ദിവസം അവിടെ ഇരുന്ന് കേട്ടു. ഹല്ലേലൂയ. ദൈവ വചനം കേൾക്കുന്ന നിങ്ങൾ പ്രയാസത്തിലായിരിക്കും, പ്രതിസന്ധിയിലായിരിക്കും, പക്ഷെ ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു സമയമായിരിക്കും ഇന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതായിരിക്കട്ടെ, ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു ദിവസമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തോട് ദൈവം കരുണ തോന്നും. ഇനിയൊരു കാര്യമുണ്ട്, ഈശോ ജനത്തോടല്ല പറഞ്ഞത്, ശിഷ്യന്മാരോടാ പറഞ്ഞു, ഈ ജനത്തോട് എനിക്ക് കരുണ തോന്നുന്നു എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ശിഷ്യന്മാർ എന്തായിരിക്കും മനസ്സിലാക്കിയത്? ദൈവവചനം കേട്ട ഇവരോട് കരുണ തോന്നുന്ന ഒരു അനുഭവം ശിഷ്യന്മാർക്ക് ശരിക്കും മനസ്സിലായി. ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക, ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ഇന്ന് കരുണ തോന്നും. നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിടുതൽ ഉണ്ടാകാൻ പോകുന്നു, നിങ്ങളുടെ രോഗത്തിന്മേൽ ഒരു സൗഖ്യം ഉണ്ടാകാൻ പോകുന്നു. അതാ അതിന്റെ അർത്ഥം.
കരുണ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിടുവല്ല, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അധ്യായം എട്ടാം അധ്യായം തീരുവല്ല. അവിടെ ഒരു വലിയ ഒരു ആരംഭമാണ്. ദൈവത്തിന് കരുണ തോന്നുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നു, നിങ്ങളുടെ കുറവുകളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു, നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോകുന്നു, നിങ്ങളുടെ എടുത്താപ്പൊങ്ങാത്ത സാമ്പത്തിക ഭാരം നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ ദൈവത്തിന് കരുണ തോന്നാൻ പോകുന്നു. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുവല്ല, അവിടെ ശരിക്കും തുടങ്ങുവാണ്. മൂന്നാമത്തെ കാര്യം, ഇവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവർ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. അതെന്ത് വലിയൊരു കാര്യം! ശിഷ്യന്മാർക്ക് പോലും ഈ വിചാരം ഉണ്ടായിട്ടില്ല. ശിഷ്യന്മാർ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ശിഷ്യന്മാരാണ് ഈശോയോട് പറയേണ്ടത് മൂന്ന് ദിവസമായി അവരെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനി അത് ബുദ്ധിമുട്ടാകുമെന്ന് ശിഷ്യന്മാരാ പറയേണ്ടത്. ഈശോ അവരോട് പറയുവാണ്. ശിഷ്യന്മാര് പോലും ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, ആ ജനക്കൂട്ടത്തിൽ ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈശോ അവരുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നാളെയെ കുറിച്ച്, നമ്മെ അടുത്തറിയുന്ന ആളുകൾ പോലും നമ്മെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, ഒന്ന് പത്രോസ് 5:6 വചനം അറിയോ, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ നാളെയെ കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠാകുലരാകണ്ട, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. അതല്ലേ ഇവിടെ കറക്റ്റ് മനസ്സിലാകുന്നത്. ഈ വചനം ഇവിടെ കറക്റ്റ് ആണ്. ദൈവം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ദൈവവചനം കേൾക്കുന്ന കുടുംബത്തോട്, വ്യക്തികളോട്, അവരുടെ കാര്യത്തിൽ ദൈവത്തിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്. അതാ 1 പത്രോസ് 5:6, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ശ്രദ്ധിക്കും. എവിടെയാ കുറവ്? ഏത് കാര്യത്തിലാ വിഷമിക്കുന്നത്? ഏത് കാര്യത്തിലാ നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ടത്? ഏത് കാര്യമാ നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നത്? ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റിച്ചത്? ഏതാണ്, ഏത് വിഷയത്തിലാ നിങ്ങൾ കണ്ണുനീർ ഒഴുക്കുന്നത്? അവിടുന്ന് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. യേശുവേ നന്ദി. അടുത്ത വചനം, മൂന്നാമത്തെ വാക്യം, നാലാമത്തെ വാക്യമാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത്, ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്, ഈ വിജന സ്ഥലത്ത് ഇത്രയും ആളുകൾക്ക് അപ്പം കൊടുക്കുന്നത് എങ്ങനെ? ഈ വിജന സ്ഥലം, അതിന്റെ അർത്ഥം എന്താണ്? മരുഭൂമി പോലത്തെ സ്ഥലത്തിന് ആ വിജന സ്ഥലം ആളും ഇല്ല, അതിനുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല, വിജന സ്ഥലം. അങ്ങനെയൊരു മറുപടി ശിഷ്യന്മാർ പറയണമെങ്കിൽ അവരേത് അവസ്ഥയിലായിരിക്കും ഇതിനെ ബുദ്ധിയിൽ ആലോചിച്ചത്? വിശ്വാസത്തിന്റെ തലത്തിലോ അതോ ബുദ്ധിയുടെ മണ്ഡലത്തിലോ? ഉറപ്പാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അവരിൽ പ്രവർത്തിച്ചത് അവരുടെ ബുദ്ധിപരമായ കാര്യം, ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. 5 അപ്പമേ ഉള്ളൂ, ഈ സ്ഥലം, സാഹചര്യം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ എവിടെ പോയി കിട്ടും? ഒന്നേരെ അവർ അളന്നത്. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ അത്ഭുതകരമായ ജീവിതത്തിൽ സംഭവിക്കാനുള്ളപ്പം നമ്മൾ അന്നേരെ അത് ബുദ്ധിയിലിട്ട് ആലോചിച്ചതിനെ അളക്കരുത്. ശിഷ്യന്മാർ ഉടനെ പറയുകയാണ്, ഇത് വിജന സ്ഥലമാണ്. നമ്മൾ എത്രയോ അവർ പറഞ്ഞതിന്റെ വേറൊരു രക്തചുരുക്കം ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ അതിനൊരു സാധ്യതയില്ല, അതിനൊരു ഓപ്ഷൻ ഇല്ല. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും ചിലപ്പോ പറയും, ഇത് മാറാൻ സാധ്യതയില്ല, ഇതിന് വേറൊരു വഴിയില്ല, ഇനി എനിക്ക് നാളെ കുറിച്ചുള്ള ചിന്തയെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇത് വിജന പ്രദേശമാണ്. ആ വാക്കിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് നിരാശയുള്ള വാക്കുകൾ നമ്മൾ അന്നേരം പറയും. എങ്ങനെയെന്ന് ചിന്തിക്കും. ശിഷ്യന്മാർ ചിന്തിച്ചു, എങ്ങനെ, ഇത് വിജന പ്രദേശമാണ്, എങ്ങനെയെന്ന് ചിന്തിക്കരുത്. ഈശോ പറഞ്ഞില്ലല്ലോ. ഈശോ അടുത്ത വാക്ക് പറഞ്ഞു നോക്കിക്കേ, 5-ാമത്തെ വാക്യം. അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. 7, 6-ാമത്തെ വാക്യമാണ്. 5, 6, 7 എന്നവർ മറുപടി. 5-ാമത്തെ വാക്യം. ഇനി ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 7 അപ്പം ഉണ്ടെന്ന് ശിഷ്യന്മാര് പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഇതിന് വിജന പ്രദേശമാണ്.
അതിന്റെ അർത്ഥം ഇത് ഇന്നലെയോ ഈ രണ്ട് ദിവസം മുമ്പോ ഉണ്ടായിരുന്ന അപ്പമല്ല, ഇത് യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് മിനിമം മൂന്ന് ദിവസത്തെ പഴക്കമുള്ള ഒരപ്പത്തിന്റെ കാര്യമാണ് ഇപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് അപ്പം പോയി ടൗണിൽ പോയി മേടിച്ചുകൊണ്ട് വരാം, കുറച്ചുകൂടെ സമയം ഇവരുടെ മുമ്പിൽ ഇവർക്ക് വേണ്ടി വചനം പറയണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? അവര് പറഞ്ഞു ഏഴ്. അപ്പോൾ എന്റെ ചോദ്യം, ഏഴപ്പത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്? ഏഴപ്പത്തിനും മൂന്ന് ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഒരു ദിവസം പഴക്കമുള്ള അപ്പത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്നാണെന്ന് അറിയാം. രണ്ട് ദിവസം പഴക്കമുള്ള അപ്പത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഭവനത്തിലും അപ്പം മിക്ക അപ്പവുമായി ബന്ധമില്ലാത്ത ഒരാൾ പോലും ഇല്ല. അപ്പം അത് ഇന്ന് രാവിലെ ഉണ്ടാക്കി നാളെ നേരം വെളുക്കുന്ന ആകുമ്പോഴത്തേക്കും അതിന്റെ രുചി പോയതാണ്, അതിന്റെ ആ ഫ്രഷ്നെസ് പോയി. ഇനി രണ്ടു മൂന്ന് ദിവസം പഴക്കമായി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു അപ്പം ഒന്ന് മുറിച്ചാൽ അതിനകത്ത് അതിൻ്റെതാ പഴക്കത്തിന്റെ അടയാളം കാണും. അത് പൊളിച്ചതിന്റെയും അത് വല്ലാണ്ട് ചീയാൻ തുടങ്ങിയതിന്റെയും ചില നൂലുകളും അത് പോയി. അതിനി കൊള്ളാവുന്ന ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ നാട്ടിൽ പറയും അത് പശുവിന്റെ കാടിയിലോ വളർത്തുമൃഗങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ പറയും. ഇപ്പോൾ ശിഷ്യന്മാരെടുത്തോണ്ട് വന്ന അപ്പത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട്. അത് പഴയതാണ്, അതിന്റെ ഫ്രഷ്നെസ് പോയതാണ്, കേടുള്ളതാണ്, രുചി പോയതാണ്, അത് വളിച്ചതാണ്, അത് പോയതാണ്. ഇനി അതിനെക്കുറിച്ച്, ഇനി ഏഴപ്പത്തെക്കുറിച്ച്, ഇനി ഏഴപ്പത്തെക്കുറിച്ച്, ഏഴപ്പം നമ്മൾ കാണുന്നത് ഈ ഏഴപ്പവും മൂന്ന് ദിവസത്തെ പഴക്കമുള്ള രീതിയിലാണെങ്കിൽ ഈശോ ഈ മൂന്നപ്പത്തിൽ കണ്ടത് പഴക്കമോ കേടോ അത് വളിച്ചു പോയതാണ്, രുചി നഷ്ടപ്പെട്ട അവസ്ഥയോ ഫ്രഷ്നെസ് പോയതോ ഒന്നും അല്ല ഈശോ കണ്ടത്. ഈശോ അതിന്മേൽ കണ്ടത് വലിയൊരു അത്ഭുതമാണ്. ഈശോ അതിൽ കണ്ടത് അത്ഭുതമാണ്. അല്ലെങ്കിൽ മറുപടി പറയണ്ടേ? ശിഷ്യന്മാരോട് പറയണ്ടേ, മൂന്ന് ദിവസത്തെ പഴക്കമുള്ള അപ്പമാണെങ്കിൽ അത് കള, അതിലൂടെ വച്ചോണ്ടിരിക്കേണ്ടത് വയറ് കേടാകുമെന്ന് പറയണ്ടേ? ഈശോ പറഞ്ഞാൽ അതിങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഈ അപ്പം ശിഷ്യന്മാര് എടുത്തുകൊണ്ട് വന്ന അപ്പം സാധാരണ അപ്പമല്ല, മൂന്ന് ദിവസമുള്ള പഴകിയ അപ്പമാണ്, കേടുള്ള അപ്പമായിരിക്കാം, കുറവുള്ള അപ്പമാണ്, രുചി നഷ്ടപ്പെട്ട അപ്പം ഈശോയുടെ കയ്യിൽ കൊണ്ടുവന്നപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവൻ അത് മേടിച്ചു. അത് മേടിച്ചു. എങ്ങനെ മേടിച്ചു? പഴകിയ അപ്പം അത് കൈകളിൽ മേടിച്ചു. ഹല്ലേലൂയ. ഇത് പറയുന്നത് നിങ്ങളോട് എന്നതിനേക്കാൾ ഗുണം കിട്ടുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കാണ്. കാരണം ഇത് പറയുമ്പോൾ ഇതിന്റെ അനുഭവം എന്റെ ഹൃദയത്തിലുണ്ട്. പഴകിയ അപ്പത്തെ ആരും മേടിക്കില്ല. അത് ഒന്നെങ്കിൽ അവരോട് തന്നെ പറയും അത് കള, അത് ഒഴിവാക്ക്, അല്ലെങ്കിൽ ആ പറമ്പിലേക്ക് എറിഞ്ഞു കള, അതിന്റെ ഉപയോഗം ഇനി ഇല്ല, ഇനി അതിനെ കൊണ്ട് ഒരു കാര്യമില്ല, അതാ ഈ അപ്പം. പക്ഷെ ആ അപ്പമാണ് ഈശോ കൈകളിൽ വാങ്ങിച്ചെടുത്തത്. എനിക്കൊരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്, ഈ അപ്പത്തിന്റെ സ്ഥാനമാ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിന്. നമ്മുടെ ജീവിതം പഴകിയതാകും, നമ്മുടെ ജീവിതത്തിന് കുറവ് പറ്റിയതാകും, കേടുപറ്റിയതാകും. ഈ അപ്പത്തെ നോക്കിയിട്ട് മാനുഷികമായി പറഞ്ഞിട്ടുണ്ടാകും എറിഞ്ഞു കള, ഇനി അതിനെ കൊണ്ടൊന്നും വലിയ പ്രയോജനം കിട്ടാനില്ല, അത് ഉപയോഗശൂന്യമാണ്, അതിന്റെ ഫ്രഷ്നെസ് പോയി, എല്ലാം പോയതാണത്, അത് പൊളിച്ചതാണ്, വളിച്ചതാണ്, അത് കളയാൻ പറയും. പക്ഷേ ഈശോ ഒരു സ്വപ്നം കണ്ടപ്പം പുതിയ ഫ്രഷ്നസ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വന്ന അപ്പത്തെ കുറിച്ച്, അപ്പത്തിലല്ല അത്ഭുതത്തെ കണ്ടത്. ഈ മൂന്ന് ദിവസം പഴക്കമുള്ള അപ്പത്തിൽ ശിഷ്യന്മാര് വരെ പറഞ്ഞതിനകത്തൊരു സ്വരമുണ്ട്, അത് മൂന്ന് ദിവസം ഉള്ള അപ്പമാണെന്ന് പറഞ്ഞപ്പോ ഈശോ അതിലാണ്, ഈ അപ്പത്തെ നോക്കിയിട്ടാണ് 5000 പേർക്കും അപ്പം കൊടുക്കാനുള്ള വലിയ സ്വപ്നം ഈശോ കണ്ടത് ഈ പഴകിയ അപ്പത്തെ നോക്കിയിട്ടാ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, നമ്മുടെ കുറവുള്ള, നമ്മുടെ ബലഹീനതയുള്ള, വീഴ്ചകൾ സംഭവിച്ച, കേടുപറ്റിയ, വലിയ വിലയൊന്നും ഇല്ലെന്ന് തള്ളിക്കളയേണ്ട, എറിഞ്ഞു കളയാൻ അത്രയുമുള്ള നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് നമ്മുടെ ദൈവം എത്രയോ വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം കാണുന്ന സ്വപ്നത്തെ കുറിച്ചൊന്നും നാം അവരവരുടെ ജീവിതം അവരവർക്ക് തന്നെ അറിയത്തില്ല.
ഇനി ചിലപ്പോൾ അവരവരെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഓ എന്റെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്, കുറവുള്ളതാണ്, കേടുള്ളതാണ്, പഴകിയതാണ്, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്നെ ആർക്കും ഉപകാരമൊന്നും ഉണ്ടാകത്തില്ല, എന്നെ എറിഞ്ഞു കളയാനേ കൊള്ളത്തുള്ളൂ, അങ്ങ് ജീവിച്ചു തീർത്താ മതി, ഇനി എങ്ങനെയൊന്ന് മരിച്ചാ മതി. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക, ഈ പഴകിയ അപ്പത്തെ നോക്കിയിട്ട് ഈശോ വലിയ ഒരു സ്വപ്നം കണ്ടു, ഇതൊരു അത്ഭുതമാകാനുള്ള അപ്പമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഏറ്റവും പാപിയാണെന്ന് ചിന്തിച്ചോണ്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പോലും ദൈവത്തിന് വലിയ സ്വപ്നമാ ഉള്ളത്. നിസ്സാര സ്വപ്നങ്ങളൊന്നുമല്ല, വലിയ സ്വപ്നം. ഹാലലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാ, വളിച്ചതും പുളിച്ചതും കേടുള്ളതൊന്നും കയ്യിലോട്ട് മേടിക്കാനൊക്കെ നമ്മൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ ഈശോ ഈ മൂന്ന് ദിവസം പഴക്കമുള്ള ഈ അപ്പത്തെ കൈകളിൽ മേടിച്ചു. അടുത്ത വചനം ഞാൻ വായിക്കാം, അടുത്ത വചനം വായിക്കാം, ആറാമത്തെ വാക്യമാണ്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ പറഞ്ഞു. നിലത്ത്, അപ്പൊ ഇത്രയും നേരം ഈ ജനങ്ങൾ മുഴുവൻ നിൽക്കുമായിരുന്നു. ഈ ഇത് പറയുമ്പോ നിലത്തിരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത കേട്ടെ. ഇപ്പോൾ സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ നിലത്തിരുന്ന മുഴുവൻ ആൾക്കാരും അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ശ്രദ്ധിക്കുന്നത് ഈശോയുടെ നേരെയായിരിക്കും. ഈശോയുടെ കണ്ടിട്ടുണ്ടാകും പഴകിയ ഒരു അപ്പത്തെ ഈശോ കയ്യിൽ എടുത്ത് പിടിച്ചിരിക്കുന്നത്. എന്നാ ഇത് നമ്മളോട് എന്തോ പറയാനുണ്ട് ഇതിനകത്ത്? നമ്മളോട് എന്നോ പറ, നമ്മൾ വിചാരിക്കും വലിയ മിടുക്കന്മാരും നമ്മൾ നമ്മുടെ ദൃഷ്ടിയിൽ വലിയവരെയൊക്കെ ദൈവം എടുക്കുള്ളൂ, ദൈവം മാനിക്കുള്ളൂ, ദൈവം ഉയർത്തുള്ളൂ, അവരെയൊക്കെ ഉള്ളൂ, നമ്മളെയൊക്കെ ദൈവം കളയും എന്ന് ചിന്തിക്കും. എന്നാ ശ്രദ്ധിക്കുക, ദൈവം ഇത്രയും നേരം മൂന്ന് ദിവസം വചനം പ്രഘോഷിച്ചിട്ട് ഒരു പ്രവൃത്തി കാണിച്ചു കൊടുക്കുമ്പോൾ അഞ്ച് ദിവസം പ്രസംഗിക്കാനുള്ള കാര്യമുണ്ട് ഇതിനകത്ത്. അഞ്ച് ദിവസം വേണമെങ്കിൽ പഴകിയ അപ്പം എടുത്ത് ഈ ഇരിക്കുന്ന ജനങ്ങൾ മുഴുവൻ കാണുക, അതെടുത്തു. എന്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ്, എടുത്ത് എടുത്ത് അത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് എടുത്ത് ഉയർത്തി. പഴകിയ അപ്പത്തെയാ എടുത്ത് ഉയർത്തിയത്. നിങ്ങളുടെ ജീവിതത്തിലും എത്ര വലിയ കുറവുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിലും ദൈവം നിങ്ങളെ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഉയർത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അപ്പം ശിഷ്യന്മാരുടെ കയ്യിൽ ഇരുന്നപ്പോഴല്ല ഈ ഉയർച്ച സംഭവിച്ചത്, അത് ശിഷ്യന്മാര് എടുത്തോണ്ട് വന്ന് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിലും അവസ്ഥകളിൽ മാറ്റം വരുന്നത് ഇരുന്ന സ്ഥാനത്ത് തുടരുമ്പോഴല്ല, പണ്ട് ചിന്തിച്ചു പോലെ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, ആയിരിക്കുന്ന സ്ഥലത്ത് നിരാശപ്പെട്ട് ഇരിക്കുമ്പോഴുമല്ല, ആരിലൂടെ എങ്കിലും നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് വരും. അതായത് ഈ അപ്പം ശിഷ്യന്മാരെ എടുത്തോണ്ട് ഈശോയുടെ കയ്യിൽ കൊടുത്ത് നമ്മളെ ചിലരൊക്കെ ദൈവത്തിൽ അടുത്തേക്ക് എത്തിക്കും. ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്ന മീഡിയയിലൂടെ കേൾക്കുന്ന ദൈവവചനം, ഒരുപക്ഷെ സാധാരണ ഒരാളായ ഞാൻ, സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പറയട്ടെ, ഈ ദൈവവചനത്തിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ സങ്കടത്തെയും നിങ്ങളുടെ ജീവിതത്തെയും കുറവുള്ള അവസ്ഥയും ഈ ദൈവവചനത്തിലൂടെ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ എത്തിക്കുക എന്നൊരു പ്രവൃത്തി മാത്രമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ അയൽവാസിയായിരിക്കും നിങ്ങളെ ദൈവകരങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കും പറയുന്നത് ഒന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് എത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അവിടെയാണ് അവസ്ഥകളിൽ മാറ്റം വരുന്നത്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന ആരെയും ഉപേക്ഷിക്കരുത്, ആരെയും തള്ളരുത്. അങ്ങനെ കുറെ ജീവിതങ്ങൾ, അങ്ങനെ കുറെ ആളുകളുടെ മുഖം ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. ചില ആൾക്കാരാ നമ്മൾ അവിടെ കിടന്ന് നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ചില ആൾക്കാരാ കൊണ്ടുവന്നെ, അവിടെ ഇരുന്ന് അപ്പത്തെ ശിഷ്യന്മാരായി എടുത്ത് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ തൊട്ട് മാറ്റമാണ്. എടുത്ത് ഉയർത്തി, അടുത്തത് വാഴ്ത്തി എന്നാണ്. വാഴ്ത്തുക എന്ന വാക്കിന് മറ്റൊരു അനുഗ്രഹ ഒരു വാക്കു അർത്ഥമുണ്ട്. അനുഗ്രഹിച്ചു, വാഴ്ത്തി എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥം, ഒരർത്ഥമല്ല ഒരേ അർത്ഥമുണ്ട്. ഒരർത്ഥം ഇതാണ്, ഈ പഴകിയ കേടുവരാൻ സാധ്യതയുള്ള, കേട് വന്നിട്ടുള്ള, മൂന്ന് ദിവസം പഴക്കമുള്ള, രുചി നഷ്ടപ്പെട്ട, ഇനി എറിഞ്ഞു കളയാൻ മാത്രമേ ഇതിനെ കൊണ്ട് കൊള്ളത്തുള്ളൂ, അങ്ങനെയുള്ള അപ്പത്തിന്റെ മേൽ ഒരു അനുഗ്രഹം വന്നു, ഒരനുഗ്രഹം വന്നു. ഇനി എടുത്തു ഉയർത്തി വാഴ്ത്തി, കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ടൊരു വാക്കുണ്ട്, വാഴ്ത്തിയതിന് ശേഷം മുറിച്ചു. അത് വളരെ വളരെ ഹൃദയത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്.
ചില മുറിപ്പെട്ട അനുഭവത്തിലായി തന്നെ കേൾക്കുന്നു എനിക്കറിയാം. നിങ്ങൾ പോലും മുറിച്ചു. മുറിച്ചത് എന്തിനായിരിക്കും? ഉറപ്പായിട്ട് ചിന്തിച്ചേ, ഈ അപ്പത്തോട് ദൈവം പറഞ്ഞ കാര്യം എന്തായിരിക്കും? നിന്നെ എനിക്കൊരു അത്ഭുതമാക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ ഞാൻ മുറിക്കുന്നതെന്ന് പറയില്ലേ? നിന്നെ ഒരു അനുഗ്രഹം, നിന്നെ ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ ഇന്ന് നിന്നെ ഞാൻ ഇങ്ങനെ മുറിക്കുന്നത്. പക്ഷെ ഈ മുറിച്ചത് മനുഷ്യരുടെ കയ്യിലിരുന്നല്ല, ഇത് മുറിഞ്ഞത് ദൈവകരങ്ങളിൽ ഇരുന്ന ഇതൊന്നും വളഞ്ഞു മുറിഞ്ഞത്, ഒടിഞ്ഞു മുറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, ദൈവത്തിൽ ആശ്രയിച്ച നിങ്ങൾക്ക് മുറിയുന്ന ഒടിയുന്ന അനുഭവം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയും, നാളെ ഒരു അത്ഭുതമാക്കാനാ ഇന്നിങ്ങനെ ഒരു അനുഭവം എന്ന് പറയും. ദൈവത്തിന്റെ കൈകളിൽ ഇരുന്ന മുറിയുന്നെങ്കിൽ അത് നശിക്കാനുള്ള ഒരു മുറിവല്ലത്, അത് തകരാനുള്ള ഒരു അടയാളമല്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്ന അടയാളമല്ല, അതിന്മേലൊരു ദൈവീക അനുഗ്രഹം വരാനുള്ളതിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, മുറിച്ചു. പഴകിയ അപ്പമാണ് മുറിച്ചത്, കേടുള്ള അപ്പമാണ് മുറിച്ചത്, എറിഞ്ഞുകളയാൻ സാധ്യതയുള്ള. ഞാൻ ഈ അപ്പത്തിന്റെ സ്ഥാനത്ത് എന്റെ ജീവിതത്തെ കാണുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കാണാം. നമ്മുടെ ജീവിതം എത്ര കുറവുണ്ട്, പഴക്കമുണ്ട്, കേടുണ്ട്, പുളിയുണ്ട്, രുചി നഷ്ടപ്പെട്ടു, ഫ്രഷ്നെസ് പോയി, ഇതിനൊന്നും കൊള്ളത്തില്ല, ഇത് എറിഞ്ഞു കളയേണ്ട. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ എങ്ങനെയോ എത്തിപ്പെടുമ്പോൾ ദൈവം അന്നേരെ അതൊന്ന് കുറച്ച് പ്രോസസ്സിലൂടെ കടന്നു പോവാ, എടുത്തു, ഉയർത്തി, അനുഗ്രഹിച്ചു, ഒന്ന് മുറിച്ചു, എന്നിട്ട് കൊടുത്തു. നാളെ ഒരു അത്ഭുതമാകാൻ ഇന്ന് കുറച്ച് സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് ഈ ദൈവവചനത്തെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ബോധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്കും ഒരു അഭിഷേകത്തിന്റെ സമയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി അതങ്ങ് മാറുവാണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഈ അപ്പം പോലും, ഈ അപ്പം ഒന്നിനും കൊള്ളിയേലെന്ന് ചിന്തിച്ച് ഈ അപ്പം ഇപ്പൊ എവിടെ എത്തി? ഈ അപ്പത്തിന്റെ അവസ്ഥയെല്ലാം അങ്ങ് മാറി. ശിഷ്യൻ ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ മാത്രം ഇതങ്ങോട്ട് വർദ്ധിച്ചു, ഇതങ്ങ് വർദ്ധിച്ചു. ഒന്നിനും കൊള്ളിയല്ല, മൂന്ന് ദിവസം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് ഏഴപ്പമാണ് ഇപ്പോൾ വല്ലാതെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അവസ്ഥയെ, ഈ അപ്പം ഈശോയുടെ കരങ്ങളിൽ ഇരിക്കുന്ന പോലെ നിങ്ങളുടെ അവസ്ഥയെ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ അവസ്ഥയെ ദൈവം ഉയർത്തും, ആ അവസ്ഥയിൽ ദൈവം മാറ്റം വരുത്തും, ആ അവസ്ഥയിൽ നിങ്ങൾക്കൊരു വിടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരാൾ പോലും തകർന്നു പോകാൻ, നശിച്ചു പോകാൻ, ഇല്ലാതാകാൻ ദൈവം ഒരു കാലത്തും സമ്മതിക്കത്തില്ലെന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നിങ്ങൾ ചിന്തിക്ക്. ഈ അപ്പത്തെ കുറിച്ച് ഈ അരമണിക്കൂർ എന്തെങ്കിലും കേട്ടിട്ട് മറന്നു കളയരുത്. സാധിക്കുമെങ്കിൽ എടുത്തു വായിച്ച് ഈ അപ്പത്തിന്റെ പഴക്കവും ഇതിന് സംഭവിക്കാൻ സാധ്യതയുള്ള കേടും രുചിയുടെ കുറവും ഒക്കെ മരച്ചിരിക്കുന്ന അപ്പമായത്. മൂന്ന് ദിവസം ഉണ്ടാക്കി അപ്പം മരച്ച് കല്ലുപോലെ ആയിട്ടുണ്ടാവും. അതേനാ ദൈവം ഇത്രയും വലിയ കാര്യം ചെയ്തത്. അല്ലാതൊരു അത്ഭുതം സൃഷ്ടിക്കാൻ എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയി അഞ്ചോ ആറോ അപ്പം പോയി നല്ല പുതിയത് ഇപ്പൊ ഉണ്ടാക്കിയത് കൊണ്ടുവരാൻ അല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും. ഇതിനകത്ത് ഞാൻ ഈ ഒന്നും എക്സ്ട്രാ പുറത്തുനിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ അപ്പത്തിന്, ഈ പഴകി അപ്പത്തെ നോക്കി ദൈവം സ്വപ്നം കണ്ടീശോ? അപ്പൊ ഈ പഴകി അപ്പം ശിഷ്യന്മാര് നോക്കിയപ്പം വലിയ വിലയൊന്നും അതിനില്ല. ആളുകളോട് ചോദിച്ചാലും പറഞ്ഞേനെ അത് പഴയതാ, അതൊന്നും വേണ്ട, വേറെ അസുഖം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേനെ, അത് കേടുള്ളതാണ്, വിലയില്ല. പക്ഷെ പഴകി അപ്പത്തിന് ദൈവം ഒരു വിലയിട്ടു. പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തിന് ഒരു വാക്കുണ്ട്, യെശയ്യ 43:4. നീ എനിക്ക്, എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വാക്കാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാന്യനുമാണ്. ഒന്നും കൂടെ ഞാനത് പറയാം. ഇത് പ്രവാചകന്മാർ പറഞ്ഞൊരു വാക്കല്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രവചിച്ചു പറഞ്ഞ വാക്കുമല്ല, ഏതെങ്കിലും പ്രാർത്ഥിച്ച ഒരാൾക്ക് ലഭിച്ച ദൈവിക വെളിപാടുമല്ല. ഇത് ദൈവത്തിന്റെ വാക്കാണ്. നീ എനിക്ക്,
നീ എനിക്ക് വിലയുള്ളവനാണ്. ലോകം മുഴുവൻ എനിക്ക് വില തന്നിട്ടില്ല. എന്റെ കുടുംബക്കാർ എനിക്ക്, എന്റെ കുടുംബത്തിൽ എനിക്ക് വിലയില്ല. എന്റെ സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ എനിക്ക് വിലയില്ല. എന്റെ സുഹൃത്തുക്കളുടെ നാട് സ്ഥലത്ത് എനിക്ക് വിലയില്ല. എന്റെ കൂടപ്പിറപ്പുകൾ എനിക്ക് വിലയില്ല. പക്ഷെ വിലയുള്ളൊരു കാര്യം പറയുന്നു, നീ എനിക്ക് വിലയുള്ളവനാണ്. ഇത് ഇന്നലെ എഴുതിയ വാക്കല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ദൈവത്തിന്റെ വാക്കാണ്. ദൈവം അന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, വിഷമിക്കൊന്നും വേണ്ട, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാനിനുമാണ്. ഹല്ലേലൂയ. ഈ അപ്പം പഴകിയതാ, പക്ഷെ ദൈവം അതിന് വലിയ വിലയോടെ എടുത്ത് രണ്ട് കൈകൊണ്ടും അത് എടുത്ത് ഉയർത്തി എത്രയോ സന്തോഷത്തോടെ അത് വാഴ്ത്തി അത് മുറിച്ച് അത് കൊടുത്തു. ഇനി അവിടെ ഒരു വാക്കോടെ പറഞ്ഞിട്ട് ഈ വാക്കിലേക്ക് വരാം. ആളുകൾ മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് മാനുഷികമായിട്ടാണ് എന്നാ മറുപടി പറയണം, ഈ പഴകിയ അപ്പത്തിൽ നിന്നാണല്ലോ ഇത്രയും അപ്പം ഉണ്ടായത്. അപ്പൊ ആ പഴക്കമല്ല ഇതിനും കൂടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഈ പഴക്കവും കേടും ഒക്കെ. അപ്പൊ എല്ലാ മിക്കവാറും ഇത്രയും പേർക്ക് അസുഖവും വിഷമവും ഒരു രുചിയില്ല, വില നെഗറ്റീവായിരിക്കും എല്ലാവരുടെയും അനുഭവം. ഒരു പഴയതായിരുന്നു, ഇതിന്റെ രുചിയൊന്നും ഇല്ലായിരുന്നു, ഇത് എവിടുന്ന് കൊണ്ടുവന്നു, അങ്ങനെ അഭിപ്രായമാ വരേണ്ടത്. കാരണം 3 ദിവസം പഴക്കമുള്ള അപ്പമാണ് ഇവിടെ അത്ഭുതമായത്. പക്ഷെ ഭക്ഷിച്ചവർ മുഴുവൻ ഒരാള് പോലും എഴുതേറ്റ് നിന്ന് അല്ലെങ്കിൽ 2-3 പേര് കൂടി വിശപ്പായോണ്ട് ഭക്ഷിച്ചു എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാവരും ഭക്ഷിച്ചു. ഒറ്റ വാക്കിൽ എല്ലാ അർത്ഥമുണ്ട്, തൃപ്തരായി. തൃപ്തി എന്ന് പറയുന്ന വാക്ക് എല്ലാ ഭക്ഷണത്തിന്റെ എല്ലാ സന്തോഷവും ഉള്ളെങ്കിൽ ഒരാൾ പറയുന്ന വാക്കാണ് തൃപ്തി. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ ഒരു കല്യാണത്തിനോ മറ്റ് ആഘോഷങ്ങളൊക്കെ പോകുമ്പോൾ 3-4 5-6 കൂട്ടം കറികളൊക്കെ ഉണ്ട്, ഒരു ഭക്ഷണം മാത്രം അത്ര രുചിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ അത്ര സംതൃപ്തരാകത്തില്ല. നമ്മുടെ പാത്രത്തിൽ വിളമ്പിയ എല്ലാ ചോറും ഭക്ഷണവും കറികളും എല്ലാം കൂടെ ഒത്തു വരുമ്പോ നമ്മൾ പുറത്തിറങ്ങി കൈ കഴുകി പറയുന്നൊരു വാക്കാണ് നല്ല ഭക്ഷണം കൊള്ളാരുന്നു. തൃപ്തി വരുന്നത് എല്ലാം കൂടെ വരുമ്പോഴാ. ഇവിടെ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് അന്നേരം തന്നെ ചുട്ടോ എടുത്ത് ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ കൊടുത്ത അപ്പം അല്ല തിന്നിട്ട് ഭക്ഷിച്ചിട്ട് തൃപ്തരായത്. പഴയ അപ്പത്തെ, കേരള അപ്പത്തെ എല്ലാവരും സന്തോഷമായി തൃപ്തരായി. എല്ലാവരെയും തൃപ്തിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് എന്നതാ പഴകി അപ്പത്തെ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തെ നോക്കിയിട്ട് പഴകിയതാണ്, കേടായി, കുറവ് വന്നു, വീണുപോയി, ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇങ്ങനെ ഇരിക്കരുത്. അനേകർക്ക് ആശ്വാസമായും അനേകർക്ക് അനുഗ്രഹമായും അനേകർക്ക് സംതൃപ്തി കിട്ടത്തക്ക വിധവും ദൈവം നിങ്ങളുടെ ജീവിതത്തെ അങ്ങോട്ട് അത്ഭുതമാക്കാൻ പോകുക. ഇവിടെ അല്ലെങ്കിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും തൃപ്തരായി എഴുതേണ്ട കാര്യം എന്നാ? എല്ലാവരും തൃപ്തരായി എഴുതിയെന്നെ എന്തിനാ? നമ്മൾ ദൈവവചനത്തില് ദൈവത്തോട് ചോദിക്കും, എന്തിനാ എല്ലാവരും തൃപ്തരായി എഴുതിയത്? എല്ലാവരും ഭക്ഷിച്ചു വീട്ടിൽ പോയി എഴുതിയാ പോരെ? തൃപ്തരായി എന്നൊരു വാക്ക് അവിടെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ് അറിഞ്ഞെഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് തൃപ്തരായി. എവിടെയാ തൃപ്തരാക്കി? തൃപ്തരാകാൻ ഉപയോഗിച്ചത് ഓർക്കണം. ഈ പഴകിയ 3 ദിവസം പഴക്കമുള്ള അപ്പത്തെയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താ. ഇതേ ശിഷ്യന്മാർ തന്നെ എടുത്തു കൊടുത്തായിരുന്നെങ്കിൽ 100 കുറവ് അവിടെ ഉണ്ടായേനെ. ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട് എന്ന് അതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ പല അഭിപ്രായങ്ങളും വന്നേനേയും. പക്ഷെ അത് കയറി ഇറങ്ങി പോയ ഒരു റൂട്ടുണ്ട്, ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കേ. ഇത്രയും കാര്യത്തെ കുറിച്ച് ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കണം. എല്ലാവരും സംതൃപ്തരായിട്ടിരിക്കുന്ന അവിടം തൊട്ട് ഈ അപ്പം വന്ന സ്ഥലം വരെ റൂട്ട് മാപ്പ് തയ്യാറാക്കുമ്പോൾ ആ റൂട്ട് പോയത് ദൈവത്തിന്റെ കരങ്ങളിലൂടെ കയറി ഇറങ്ങിപ്പോയ റൂട്ട് മാപ്പ് അവിടെ വ്യക്തമാണ് ഈ 8-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതം ദൈവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഒരത്ഭുതമായേ മാറത്തുള്ളൂ, ഒരത്ഭുതമായേ മാറത്തുള്ളൂ. നിങ്ങൾ എത്ര പ്രതിസന്ധിയിൽ, ശിഷ്യന്മാർ പറഞ്ഞോ ഇത് വിജന പ്രദേശമാ എന്നൊക്കെ പറഞ്ഞാലും അത് ബുദ്ധിയുടെ ഒരു അളവ് പോലാണത്. ഇത് വിജന പ്രദേശമായ ഇവിടെ ഹോട്ടലില്ല, കടകളില്ല, വീടുകളില്ല, ഇവിടെ ഒന്നും അതിനുള്ള സംവിധാനങ്ങളില്ല. അത് ബുദ്ധിയുടെ അളവാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. ഈ അപ്പം എന്റെ ജീവിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിഷ്യന്മാരെടുത്തോണ്ട് വന്ന അപ്പമില്ലേ, ആ 7 അപ്പം അതിലൊരപ്പം എന്റെ ജീവിതമാണെന്ന് കരുതിക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്ക്, ആരിലൂടെയൊക്കെയോ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്, നിങ്ങൾ ആ ദൈവത്തിന് ഒന്ന് വായിക്ക്, ഒരു നേരം പറ്റുമെങ്കിൽ ഉപവാസം എടുക്ക്, നിങ്ങളെ എങ്ങനെയോ ദൈവകരങ്ങളിൽ എത്തിപ്പെടുക, എത്തിക്കുക.
ദൈവകരങ്ങളിലൂടെയാ നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ വിഷമം പോകുന്നതെങ്കിൽ, നിങ്ങളുടെ സങ്കടം പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുറവുള്ള ജീവിതം പോകുന്നതെങ്കിൽ, നിങ്ങളുടെ വീഴ്ച സംഭവിച്ച വീണുപോയ പാപത്തിലായിപ്പോയ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകും ദൈവത്തിലൂടെയാണെങ്കിൽ അത് ചെന്ന് നിൽക്കുന്നത് അത്ഭുതമായിട്ടേ അത് ചെന്ന് നിൽക്കത്തുള്ളൂ, അത്ഭുതമായിട്ടേ അത് മാറത്തുള്ളൂ. ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അപ്പം ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിച്ചായിരുന്നെങ്കിൽ അവർ അന്നേരം അത് സ്മെൽ ചെയ്ത് നോക്കും, മണത്ത് നോക്കും, ഒരല്പം പൊട്ടിച്ചു നോക്കിയിട്ട് പറയും ഇത് കളയാൻ പറയും, അതിന് വിലയില്ലെന്ന് പറയും. മൂന്ന് ദിവസം പഴക്കമുള്ള അപ്പം ആ ശിഷ്യന്മാരെടുത്തോണ്ട് വന്നേ. ശിഷ്യന്മാർ തന്നെ പറഞ്ഞു, ഇത് പഴകിയ അപ്പമാണ്, മൂന്ന് ദിവസം അപ്പമാണ് ഇത്, മൂന്ന് ദിവസം പഴക്കമുള്ള അപ്പമാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ ആരും ഇനി ഇതിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ഞാനത് പറയാം, നമ്മുടെ ജീവിതത്തേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിന്നെ കൊണ്ടൊന്നൊരു ഉപകാരം ഈ ലോകത്തൊന്നിനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കട്ടെ. നിന്നിലൂടെ ഇനി ഒന്നും വരാനില്ല എന്ന് പറഞ്ഞോട്ടെ. നിന്നെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒരാൾക്ക് ഒരു ഉപകാരം ആകത്തില്ലെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആ ജീവിതത്തെ ദൈവത്തിന്റെ ബലമുള്ള ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് വിലയുള്ള ഒരാളായിട്ടാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ കാണുന്നത് വിലയുള്ള ഒരു കുടുംബമായിട്ടാണ്. നിങ്ങളാ ചിന്തിക്കുന്നത് എനിക്ക് വിലയില്ലെന്ന്, ദൈവം ചിന്തിക്കുന്ന ചിന്തയല്ല നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ കുറിച്ച് പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനാണ്, വിലയുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. ലോകം മുഴുവൻ വില കൊടുത്തിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് വിലയുണ്ടെന്നുള്ളതാ എന്റെ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരാൾ ഒരു 2000 രൂപയുടെ നോട്ട്, 2000 രൂപയുടെ നോട്ട് എടുത്തിട്ട് കുറെ ആളുകളെ കാണിച്ചിട്ട് ആ 2000 നോട്ട് എടുത്തൊന്ന് ഒന്ന് ഇളക്കി മറിച്ച് ഒരു ചെളിക്കകത്തോട്ടങ്ങിട്ടു. എന്നിട്ട് അയാൾ തന്നെ ആ ചെളിയിൽ നിന്ന് ആ നോട്ട് എടുത്ത് തിരിച്ചും മറിച്ചു ആ ചെളിയിലിട്ട് ഉരുട്ടി. ഇതിൽ 2000 രൂപയുടെ നോട്ട് ഇപ്പോ 2000 എന്ന് എഴുതിയത് പോലും കാണത്തില്ലാത്ത അത്രയും ചെളിയാണ്. എന്നിട്ട് അയാൾ അത് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആൾ നിൽക്കുന്നവരോട് ചോദിച്ചു, ആർക്കെങ്കിലും വേണോന്ന്? എല്ലാരും കൈപൊക്കി, ആരും പറഞ്ഞില്ല ചെളി വീണതായോണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. എല്ലാരും കൈപൊക്കി വേണോന്ന് പറഞ്ഞു. ഇനി ആ ചെളിയെല്ലാം കഴുകി കളഞ്ഞിട്ട് ഈ മനുഷ്യൻ ആ 2000 രൂപയുടെ നോട്ടിനെ പരമാവധി ചുളുക്കി ഒരു ബോള് പോലെ നാക്കി, എന്നിട്ട് ഒറ്റ ഏറിഞ്ഞു. എന്നിട്ട് അയാൾ തന്നെ പോയി അത് എടുത്ത് നിവർത്തിയപ്പം അത് മുഴുവൻ ചുളിഞ്ഞു പോയി. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വേണോന്ന്? എല്ലാരും പറഞ്ഞു വേണം. അപ്പൊ ചുളുക്ക് വീണേലും വേണം, ചെളിയാണേലും വേണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഈ 2000 രൂപ നിലത്തിട്ടിട്ട് അയാളുടെ ഷൂ ഉപയോഗിച്ച് നന്നായിട്ട് ചവിട്ടി ആ ഷൂവിന്റെ അടിയിലുള്ള ചെളിയെല്ലാം ഈ നോട്ടെ പതിഞ്ഞ് ഇത് വികൃതമായി, ഇത് കൊള്ളാത്തൊരവസ്ഥയിലായി നോക്കുമ്പോ. എന്നിട്ട് അയാൾ അതെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, വേണോന്ന് ചോദിച്ചു. എല്ലാരും പറഞ്ഞു വേണം. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ഇത് ചെളിയിലിട്ടു, ഇതിനെ ചുരുട്ടി ചവിട്ടി ഇതിനെ പരമാവധി ഉപദ്രവിച്ചു, ഇതിന്റെ വിലയെല്ലാം പോയിന്ന് ഞാൻ വിചാരിച്ചേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് വേണം വേണം എന്ന് പറയാൻ കാരണം? അപ്പോൾ ഒരു ഉത്തരവുണ്ട് അതിനകത്ത്, അത് നിങ്ങൾക്കുള്ള ഉത്തരമാണ്. ദൈവവചനം പറഞ്ഞ ഉത്തരം പോലത്തെ സാമ്യമുള്ളതാണ്. എന്നാ പറഞ്ഞത്? ചെളി പറ്റിയാലും 2000 രൂപയുടെ വിലയുണ്ട്. ചെളി പറ്റിയിട്ടുള്ളൂ, അത് കഴിയപ്പോ. ഇനി അത് ചുളുക്കം വീണ ചുളുക്കുകളില്ലേ, അത് ശരിക്കും തേച്ചാൽ നിവർത്തി വെച്ചാൽ അതിന് ചുളുക്കുകൾ പോകും. ചുളുങ്ങിയാലും ചവിട്ടുകൊണ്ടാലും എറിയപ്പെട്ടാലും ചെളിയിൽ വീണാലും അതിന് ചെളിയിൽ ഒരു ഉരുട്ടിയാലും 2000 വില 2000 രൂപ തന്നെയാണ്. അതിന്റെ വില പോകുന്നില്ല. നമ്മളിൽ എത്ര കുറവുണ്ടാകട്ടെ, നമ്മളെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടാകട്ടെ, നമ്മൾ വീണുപോയവരാകട്ടെ, നമ്മളെ എല്ലാവരും കളിയാക്കുന്നവരാകട്ടെ, നമ്മളെല്ലാവരുടെയും മുമ്പിൽ ലജ്ജിച്ചു പോയവരാകട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് വിലയുണ്ട്. കാരണം എനിക്ക് ദൈവം വിലയിട്ടിരിക്കുന്ന മനുഷ്യരല്ല, അഭിപ്രായം പറയുന്ന മനുഷ്യർ എനിക്ക് ഒരു വില ഇട്ടിട്ടില്ല. എനിക്ക് വില തന്നത് ദൈവമാ. കാരണം എന്താ? ദൈവം വില തന്നത്, വിലയുള്ള ഒരാത്മാ അകത്തിരിക്കുന്ന ഒരാളാ ഞാൻ. വിലയുള്ള ഒരു, അതാ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ. അപ്പൊ വിലയുള്ള ഒരു സാധനം ഒരാത്മാവ് അകത്തിരിപ്പുണ്ട്, അതുകൊണ്ട് ദൈവം അതിന് വിലയിട്ടിട്ടുണ്ട്. നീ എനിക്ക്
ചെളി പറ്റിയാലും ചുരുണ്ടുപോയാലും വീണുപോയാലും തകർന്നുപോയാലും ചവിട്ടുകൊണ്ടാലും ഉപേക്ഷിക്കപ്പെട്ടാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട് നിനക്കും എനിക്കും നമ്മുടെ കുടുംബത്തിനും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഈ കേട്ട കാര്യങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പഴകിയ 3 ദിവസം പഴക്കമുള്ള അപ്പം ശിഷ്യന്മാരെടുത്തോണ്ട് വന്ന് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തില്ലേ? ഇതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ എടുത്തോണ്ട് വന്ന് ദൈവകരങ്ങളിൽ കൊടുക്ക് പ്രാർത്ഥിക്കുമ്പോൾ. ഇതുപോലെ എടുത്തോണ്ട് വന്ന് ബുദ്ധി കൊണ്ടളക്കാതെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്ക്. ഇതാ എന്റെ പ്രശ്നം, ഇതാ എന്റെ വിഷമം, ഇതാ എന്റെ ഭാരം. ഈശോ പറഞ്ഞൊരു വാക്ക് വചനമുണ്ട്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. ഇതാ എന്റെ പ്രോസസ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്കണ്ഠകൾ എന്നെ ഏൽപ്പിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനാണ്, ശ്രദ്ധാലുവാണ്. ശ്രദ്ധ ദൈവത്തിന് എന്റെ കാര്യത്തിൽ ഒരു ഒരു സാധാരണ പോലെയല്ല, ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ കരുണ വരുന്ന ഒരു ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമില്ല ഒന്നിനും. സമയമുണ്ടോ? എന്നെ കൂടി ഉൾപ്പെടുത്തിയാ പറയും, നമുക്കൊന്നിനും സമയമില്ല. ഒരാളോട് സംസാരിക്കാൻ സമയമില്ല, ഒരാളെ ആശ്വസിപ്പിക്കാൻ സമയമില്ല, ഒരാളെ കേൾക്കാൻ സമയമില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് ഒന്നുമില്ലേലും. പക്ഷെ ദൈവത്തിന് നമുക്ക് വേണ്ടി തരാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും സമയമില്ല. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, വൈകുന്നേരം ആവട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിന്, ഈ ദൈവം നമ്മുടെ നമ്മുടെ വിഷമം കേൾക്കാൻ ദൈവത്തിന് സമയമുണ്ട്. പാപിനിയായ സ്ത്രീയെ നേടാൻ വേണ്ടി കിണറ്റുകരയിൽ പോയി ഇരുന്നു. സമയമുണ്ട് അവിടെ ഇരിക്കാൻ. സക്കേവൂസിന്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്നു. വഴിയരിയിലെ ഭിക്ഷക്കാരൻ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവന് വേണ്ടി അവിടെ നിന്നു. ദൈവം, സർവശക്തനായ ദൈവത്തിന് പോലും നമുക്ക് തരാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് സമയമില്ല, നമുക്കൊന്നും സമയമില്ല. നമ്മൾ ഓട്ടറാ ഓട്ടമാണ്. ഇത് കേൾക്ക്, നിങ്ങൾ ഓർത്തേ, നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം, ദൈവത്തിന് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിന് സമയമുണ്ട്. നമുക്ക് സമയമില്ലേലും ദൈവത്തിന് ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മുടെ സങ്കടം കേൾക്കാൻ, നമ്മുടെ വിഷമത്തിൽ ഇടപെടാൻ, നമുക്ക് വിടുതൽ തരാൻ, സൗഖ്യം തരാൻ ദൈവത്തിന് സമയമുണ്ട്. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ഒറ്റക്കാര്യം ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരോട് ഈശോ ചോദിച്ചു, അപ്പം വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, 7 അപ്പം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. കേടുപറ്റിയോന്ന് അറിയത്തില്ലായിരിക്കും. അതിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. 7 എണ്ണം ഉണ്ട്, എടുത്തോണ്ടിരാൻ പറഞ്ഞു. അതെടുത്തോണ്ട് വന്ന് ഈശോയുടെ കരങ്ങളിൽ കൊടുത്തു. അവരുടെ റോള് തീർന്നു. നമ്മുടെ റോള് തീരും എവിടെ? നമ്മുടെ ജീവിത ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ റോള് തീർന്നു. പിന്നെ ചെയ്തത് ദൈവമാണ്, പിന്നെ ഈശോ പ്രവർത്തിച്ച്. എടുത്തത് ഈശോയാണ്, ഉയർത്തിയത് ഈശോയാണ്, വാഴ്ത്തിയത് ഈശോയാണ്, മുറിച്ചത് ഈശോയാണ്, അത് കൊടുക്കാൻ പറഞ്ഞത് ഈശോയാണ്, അത്ഭുതമാക്കിയത് ഈശോയാണ്. എൻ്റെ ഒരു ഒറ്റ കാര്യം പറയട്ടെ, ആ പഴകി അപ്പത്തെ നമ്മൾ ആരെയിലും ആ നോക്കിയായിരുന്നു നമ്മൾ പറഞ്ഞതിനേം, ഇത് മരം പോലെയായി തണുത്ത്, ഇത് കേടുവന്നു, ഇത് വയറുകേടാക്കും, ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല, അതങ്ങ് എറിഞ്ഞങ് കളഞ്ഞേരെ. നമ്മുടെ അഭിപ്രായം അതാ. ഈശോയോ ആ പഴകിയ 3 ദിവസം പഴക്കമുള്ള അപ്പത്തെ നോക്കിയിട്ട് ഒരത്ഭുതത്തെയാ കണ്ടേ, ഒരത്ഭുതത്തെയാ കണ്ടേ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തെ നോക്കിയിട്ടും ദൈവം കാണുന്നത് അത്ഭുതമാണ്. നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ കാണുന്നത് അത്ഭുതമാണ്. നാളത്തെ അത്ഭുതത്തേക്ക് വേണ്ടി ഇന്ന് ചിലപ്പോൾ ചില മുറിവുകൾ ഉണ്ടായെന്നിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അപ്പം പോലെ ഞങ്ങളുടെ ജീവിതവും പഴകിയതാ, കേടുള്ളതാ, കുറവുള്ളതാ, രുചി പോയി, ഫ്രഷ്നസ് പോയി. ചിലരൊക്കെ പറയുന്നത് വേണ്ട, എറിഞ്ഞു കളയേക്കാനാ പറയുന്നേ. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ദാ തരുവാണ്. ഞങ്ങൾക്ക് ഇത്ര അറിയത്തുള്ളൂ. ഇതിന്മേൽ ഒരു അത്ഭുതത്തെ കൊണ്ടുവരാനുള്ള ദൈവശക്തി ദൈവം ഇന്ന് വ്യാപരിക്കണമേ, ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് വിലയില്ല, പക്ഷെ ദൈവം ഞങ്ങൾക്ക് വില തന്നിട്ടുണ്ട്. അതാ ഞങ്ങളുടെ അഭിമാനം, അതാ ഞങ്ങളുടെ സന്തോഷം. മനുഷ്യര് തരുന്ന വില ഇന്ന് വില തരും, നാളെ വിലയില്ലെന്നും പറയുന്നു. ദൈവം പറഞ്ഞു, നീ എനിക്ക് വിലയുണ്ട്, ബഹുമാന്യന, പ്രിയങ്കരന. ഈ കുറവുള്ള എന്നെ ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ വിളിച്ചത്, ബഹുമാന്യൻ, പ്രിയങ്കരൻ, അമൂല്യൻ, വിലയുള്ളവൻ. ഇതിന്റെ 4 ചെറിയ വാക്ക് പോലും, ഒരു കൂടപ്പുറം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്നേഹിക്കുന്ന, എന്റെ ജീവിതം അറിയാവുന്ന, എന്റെ കുറവറിയുന്ന, എന്റെ എന്റെ വിഷമം അറിയുന്ന, എന്റെ വീഴ്ച അറിഞ്ഞ,
എന്റെ ദൈവം പറയും നീ വിലയുണ്ട്, അമൂല്യനാണ്, നീ പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന്റെ വാക്ക് ഭയങ്കരമാണ്. നമ്മുടെ ജീവിതത്തെ കൊടുത്ത് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ കർത്താവേ, എല്ലാ വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പഴയതും കേടുവരാൻ സാധ്യതയുള്ളതും ഒക്കെയായ അപ്പത്തിന് ശിഷ്യന്മാര് അത് എടുത്തു കൊടുത്തപ്പം ഒരാൾ പോലും എഴുന്നേറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് കേടുള്ള അപ്പമാ കിട്ടിയത്, ഞങ്ങൾക്ക് കുറവുള്ള അപ്പമാ, മരം പോലെ ഇരിക്കുന്ന അപ്പമാ കിട്ടിയത്. 3 ദിവസം പഴക്കമുള്ള അപ്പമാണേലും ഒരാൾ പോലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലാത്ത വിധത്തിൽ അതിനെ ആ കുറവിനെയൊക്കെ മാറ്റിയിട്ട ദൈവം അത്ഭുതമാക്കിയിട്ട എല്ലാവരുടെ കയ്യിലും എത്തിച്ചത്. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥനയിലും പറയട്ടെ, എന്റെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി അനേകർക്ക് അനുഗ്രഹമായി ഉയർത്തി നിർത്തുന്ന, അഭിമാനമായി ഉയർത്തി നിർത്തുന്ന ഒരു വലിയ പ്രോസസ്, അല്ലെങ്കിൽ 8-ാം അധ്യായത്തിന്റെ റൂട്ട് മാപ്പ് നിങ്ങളൊന്ന് പരിശോധിക്ക്. അത് എവിടെയിരുന്ന അപ്പമാ, അതിങ്ങനെ വന്ന് ഈശോയുടെ കരങ്ങളിലൂടെ കയറി ഇറങ്ങി അത്ഭുതമായി മാറിയതുപോലെ എന്റെ ജീവിതവും ഒന്ന് മാറാൻ പോവുക. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളിലേക്ക് ദൈവത്തിന്റെ കരുണ വരുന്നൊരു സമയം, അനുഗ്രഹം വരുന്ന സമയം, വിടുതൽ ലഭിക്കുന്ന കരുണ ജപിക്കുന്ന സമയം. ഈശോ പറഞ്ഞു, എനിക്ക് ഈ ജനത്തോട് കരുണ തോന്നുന്നു, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു, ഇവരെ എല്ലാം അനുഗ്രഹിക്കാൻ. സ്വപ്നം കണ്ടത് 3 ദിവസമുള്ള പഴക്കമുള്ള ഈ 7 അപ്പത്തിന്റെ അപ്പ സ്വപ്നം കണ്ടത് എന്റെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവത്തിന് ഒരു അത്ഭുതം സ്വപ്നം കിടപ്പുണ്ട്, അത്ഭുതമുള്ള ഒരു സ്വപ്നം. വിശ്വസിക്കുക, ഇത് ഏറ്റെടുക്കുക. ദൈവത്തിന്റെ ഇടപെടൽ, അനുഗ്രഹം, സന്തോഷം എല്ലാം നിങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യെശയ്യാ 43:4, നീ എനിക്ക് വിലയുണ്ട്, പ്രിയപ്പെട്ടവരാണ്, അമൂല്യനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സഹായവും ശക്തിയും സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ ദിവ്യാഴ്ചകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോണിലൂടെയൊന്നും എല്ലാത്തിനും മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 1000 കണക്കിന് മെസ്സേജ് വരുന്നത് കൊണ്ടാണ് തരാത്തത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസവും അർപ്പിക്കുന്ന കുർബാനയിൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ നിയോഗമുണ്ട്. റിപ്ലൈ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കത് വിശ്വസിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും കൂടി ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് വിശുദ്ധ കുർബാനയിൽ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അക്രൈസ്തവർ ദൈവവചനം കേട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് കാണാനിടയായിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളും ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും ആ സ്നേഹവും ആ പ്രാർത്ഥനയും ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഞങ്ങൾക്കും ഈ ലോകത്തിനും ദൈവത്തിനും ഒക്കെ ഒരു അനുഗ്രഹമുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ദൈവ കൃപയിൽ വളർത്തട്ടെ, ദൈവത്തിന്റെ സ്നേഹം എന്താന്ന് അനുഭവിച്ചറിയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും എന്നും നിങ്ങളോടുകൂടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമേൻ.